തിരുവനന്തപുരം കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തത്തിൽ നാല് കടകൾ കത്തിനശിച്ചു. നൂറുകണക്കിന് യാത്രക്കാർ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. തീ അണച്ചതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഉച്ചയോടെയായിരുന്നു സംഭവം. കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലെ ചായക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അതിനിടെ ഉഗ്രശബ്ദത്തോടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ഗ്യാസ് ചെയ്യുന്ന ചെറിയ ലീക്ക് വന്ന് തീ കത്തി. അപ്പൊ ഈ ചായ അടിച്ചോണ്ട് നാളെ ടപ്പൻ തന്നെ അവിടെ മാറി. ഈ ടീ കൊണ്ട് പടന്ന് അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് ഇത് യാറിൽ നിന്ന് പൊട്ടിത്തെറിച്ചു. അതിനുമുമ്പ് തന്നെ ഇവിടെ ഉള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന ആളുകളെല്ലാം നമ്മള് കൊച്ചുകുട്ടികളും ഒരുപാട് ആളുണ്ട്. അവരെല്ലാം അങ്ങോട്ട് മാറ്റി. ചരിത്ര സ്മാരകമായ കിഴക്കേക്കോട്ടയ്ക്ക് മീറ്ററുകൾ മാത്രം അകലെയാണ് അപകടമുണ്ടായത്. ചുറ്റും നിരവധി കടകളും പിൻവശത്ത് അഭേദാനന്ദ ആശ്രമവും. നൂറുകണക്കിന് യാത്രക്കാർ അപകട സമയത്ത് ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. എന്നാൽ നാട്ടുകാരുടെയും അഗ്നിശമന സേനയുടെയും സമയോചിതമായ ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി. ഇവിടുത്തെ ടീ സ്റ്റാളിൽ നിന്നുള്ള തീ അത് റെഗുലേറ്റർ പ്രോപ്പറായിട്ട് അത് അവർ ഫിറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ചെക്ക് ചെയ്തിട്ട് വേണം തീ ആരംഭിക്കാൻ തന്നെ. അതിന് മുമ്പ് തന്നെ അവർ ഈ എണ്ണപ്പലഹാരം പോലുള്ള സാധനങ്ങളൊക്കെ ഇത് വിട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരാൻ സാധ്യത. അവിടെ നിന്നാണ് നോക്കിയിരിക്കുന്നത്. രണ്ട് കടകൾ പൂർണ്ണമായും രണ്ട് കടകൾ ഭാഗികമായും കത്തി നശിച്ചു. മന്ത്രിമാരായ ആന്റണി രാജുവും വി ശിവൻകുട്ടിയും സ്ഥലം സന്ദർശിച്ചു. 6 കടകളിലാണ് തീപിടുത്തം ഉണ്ടായത്. 2 കട ഭാഗികമായും നശിച്ചിട്ടുണ്ട്. ഒരു കടയിൽ നിന്നാണിത് തീ പിന്നെ മറ്റു കടകളിലത്തേക്ക് പടർന്നത്. അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് തീപിടുത്തത്തിന്റെ കാരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫയർഫോഴ്സ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിനുവേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഫലമായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീ പൂർണ്ണമായിട്ട് അണയ്ക്കാനും നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞു. ഇപ്പോ യാതൊരു പ്രശ്നവുമില്ല. പരിപൂർണമായിട്ട് തീ അണച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായത്. തീപിടുത്തം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.